ലൈൻ ബസ് സ്ഥിരമായി കല്യാണ ട്രിപ്പുകൾ എടുക്കുന്നതാരോപിച്ച് മുക്കത്ത് ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. കോൺട്രാക്ട് ഗ്യാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സമരം. ഞങ്ങളിത് കഴിയ പിന്നെ ഞങ്ങളെന്താ തേങ്ങാപ്പിടാക്കി തിരിയാണ് എല്ലാവർക്കും. ടൂറിസ്റ്റ് സർവീസ് നടത്താൻ അനുമതിയില്ലാത്ത സ്റ്റേജ് ഗ്യാരേജ് പെർമിഷനുള്ള ലൈൻ ബസ് സ്ഥിരമായി കല്യാണ ഓട്ടം പോകുന്നതായി ആരോപിച്ചാണ് മുക്കത്ത് കോൺട്രാക്ട് ഗ്യാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം വരിട്ടിയാക്കൽ ഭാഗത്ത് നിന്ന് നരുക്കിന് ഭാഗത്തേക്ക് കല്യാൺ ട്രിപ്പ് പോയതായാണ് ആരോപണം. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെ ആരതി എന്ന ബസ് അസോസിയേഷൻ തടയുകയായിരുന്നു. കോൺട്രാക്ട് ഗ്യാരേജുള്ള ബസ്സുകൾ 3 മാസം കൂടുമ്പോൾ 40,000 രൂപയിലധികം ടാക്സ് കൊടുക്കുകയും പലപ്പോഴും ബസ് ഓടാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗ്യാരേജുള്ള ബസ്സുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഒഴിവ് ദിവസവും പിന്നെ അതായത് മാസത്തിൽ ഒരു പെർമിറ്റ് മാത്രമേ ലൈൻ ബസ്സിന് കൊടുക്കാൻ അത് തന്നെ കൊടുക്കരുതെന്ന് ഞങ്ങൾ നിവേദനവും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇത് ദിവസം എന്ന് പറഞ്ഞോണം കല്യാണ ട്രിപ്പും കാര്യങ്ങളും എടുക്കുക. ഈ വണ്ടി, ഈ കാണുന്ന വണ്ടി, ഈ കാണുന്ന വണ്ടി ഇതിലെ ലൈൻ ബസ് ഒരുവിധം വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ഞായറാഴ്ച ദിവസമൊന്നും ടൈറ്റുള്ള ദിവസമൊന്നും ഒരാൾ പോലെ ഒരു ബാക്കിൽ പോലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ 40,000 രൂപ ടാക്സ് അടച്ചിട്ട് വണ്ടി അവിടെ നിർത്തിയിടുക, ഇവരെന്നിട്ട് കല്യാണം ഇടുക. ഇത് അധികാരികളോട് പറഞ്ഞാൽ ഓല് മൈൻഡ് ചെയ്യുന്നതല്ല. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റും. ഞങ്ങൾ തടിയും, നിർബന്ധമായിട്ട് തടിയും. ഞങ്ങളിപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് പിച്ച വെച്ച് വരിക. ആ സമയത്ത് ഇവർ ഈ കളി ചെയ്താൽ എന്താ ചെയ്യുക? കഴിഞ്ഞ ദിവസം ഇത് ചോദ്യം ചെയ്യാൻ പോയ CCOയെ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. CCOയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് ശ്രീചുമഠത്തിൽ ഇബ്രാഹിം ബട്ടർഫ്ലൈ, ഫൈജാസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.